السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പഠിക്കാൻ കൂടി തയ്യാറായില്ലെങ്കിൽ ദീനിനെ വളരെ വേഗം കൈയൊഴിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ വളരെ വലിയൊരു സാധ്യത നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബിദ്അത്തുകാരിൽ പെട്ടവരാണ് പെട്ടെന്ന് മുർത്തദ്ദായി പോകുന്നത് എന്ന് പറഞ്ഞു. ബിദ്അത്ത് എങ്ങനെ കടന്നു വരും എന്നുള്ള വിഷയം കൂടി കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം മുർത്തദ്ദാവാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. കഴിഞ്ഞ മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുകയാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് കുറേ ആൾക്കാരെ, എക്സ് മുസ്ലിംസ്. നിങ്ങൾ ചിലപ്പോൾ അതിശയകരമായിട്ട് തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു വാക്ക്? കാരണം എക്സ് ക്രിസ്ത്യനോ എക്സ് ഹിന്ദുവോ ഒന്നും നിങ്ങൾ കേൾക്കണില്ല. എക്സ് ഫാർസി, എക്സ് സിഖ് അല്ലേ, അങ്ങനെ ഒന്നും കേൾക്കണില്ല. പക്ഷെ എക്സ് മുസ്ലിം മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒഴിവാക്കിയതാണ് അല്ലേ. എൻ്റെ എക്സ് വൈഫാണെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ ഒഴിവാക്കിയെന്നർത്ഥം. പിന്നെ ഭാര്യ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പേര് തന്നെ എന്താണ്? ബാത്തിലായ പേരാണ്. മുസ്ലിം എന്ന് എടുത്ത് പോയാൽ പിന്നെ പിന്നെ അവൻ്റെ പേര് കാഫർ എന്നാണ്, അല്ലാതെ അവൻ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു പദവി എവിടെയില്ല. അപ്പം തന്നെ ഉദ്ദേശം വ്യക്തമായി. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന അള്ളാഹുവിനെ നിഷേധിക്കുന്ന നാസ്തികരായ ആളുകൾ ലോകത്ത് വളരെ കുറഞ്ഞ അളവ് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ അത്തരം ആളുകളിൽ പെട്ടിരുന്ന കാലത്ത് ആലോചിച്ച് വെച്ചിരുന്നതും ആളുകളോട് പറയാറുണ്ടായിരുന്നതും ശാസ്ത്രം വികസിക്കുമ്പോൾ മതം ഇല്ലാതാകും എന്നായിരുന്നു. ശാസ്ത്രം വികസിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകും, മതം എന്നാൽ അന്ധവിശ്വാസമാണ്. അങ്ങനെ മതങ്ങളെല്ലാം ഇല്ലാതെയായി, ലോകത്തെല്ലാവരും നിരീശ്വരവാദികളാവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം ശാസ്ത്രം എത്ര കണ്ട് വികസിച്ചു എന്ന്. അപ്പോഴെന്തുണ്ടായത്? ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തരായ ആളുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. ശാസ്ത്രം വികസിച്ചപ്പോൾ നിരീശ്വരവാദമാണോ ഈശ്വരവാദമാണോ വളർന്നത് എന്നതിനെക്കുറിച്ച് ഗാലപ് പോലെയുള്ള വലിയ ആളുകൾ പഠനം നടത്തിയപ്പോൾ മനസ്സിലായത്, ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു റബ്ബിലുള്ള സൃഷ്ടാവിലുള്ള വിശ്വാസം അതിനേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒന്നുകൂടി അവർ പഠിച്ചപ്പോൾ മനസ്സിലായി ലോകത്ത് ഏത് മതം വളരുന്നേക്കാൾ വേഗത്തിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഡിറൈവ് ചെയ്ത് പറഞ്ഞാൽ എന്തായി? ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗത്തിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യുക്തിവാദി എന്ന് പറയുന്നവന്റെ യുക്തി എന്താണോ അതേ അവൻ സ്രഷ്ടാവിനെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന യുക്തി കൊണ്ട് തന്നെ സ്രഷ്ടാവ് ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ബോധമല്ല, ഒരു സെൻസ് അല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പെരിന്തൽമണ്ണയെ തന്നെ കുറച്ചു കാലം മുമ്പ് ഇവിടുത്തെ വലിയൊരു യുക്തിവാദിയായിട്ട് സംവാദം ഉണ്ടായി. പെരിന്തൽമണ്ണയെ തന്നെ ഉണ്ടായതെന്ന് ഈ കലാനാഥൻ മാഷുമായിട്ട് അക്ബർ സാഹിബ്, എം എം അക്ബർ സാഹിബ്, 10-35,000 ആൾക്കാർ പങ്കെടുത്ത വലിയ സംവാദമായിരുന്നു അത്. അതിനകത്ത് സ്രഷ്ടാവില്ല എന്ന് പറയാൻ ആ യുക്തിവാദി നേതാവ് അവലംബിച്ച ഒരു ആശയം, ദൈവത്തിന് രൂപമില്ല, രൂപമില്ലാത്തത് കൊണ്ട് തലയില്ല, തലയില്ലാത്തതുകൊണ്ട് തലച്ചോറില്ല, തലച്ചോറില്ലാത്തതുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് മാർഗദർശനം തരാൻ പറ്റില്ല, അതുകൊണ്ട് ദൈവമില്ല. കേട്ടവർ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതേ അയാളുടെ സംഘടനയിൽപ്പെട്ട ഒരു മുസ്ലിം നാമധാരിയായ ഒരു കാഫറായിട്ടുള്ള ഈ സത്യനിഷേധി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ യുക്തിവാദി, ബ്ലോഗ് എഴുതുന്ന ആളായിരുന്നു മൂപ്പര്. മൂപ്പരായിട്ട് അടുത്ത കാലത്ത് ഇവിടെ വേറെ സംവാദം ഉണ്ടായി. അയാൾ ബ്ലോഗിൽ കുറിച്ചത്, ദൈവത്തെ ഞാൻ നിഷേധിക്കുന്നു, കാരണം ദൈവത്തിന് ഇസ്ലാമിൽ അള്ളാഹുവിന് രൂപമുണ്ട്. അപ്പം ഏതെടുക്കണം? കലാനാഥൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കലാനാഥന് ദൈവത്തെ നിഷേധിക്കാനുള്ള പ്രശ്നം എന്താ? രൂപമില്ല. മറ്റോനക്കോ ജബ്ബാറിന്, ജബ്ബാറിന് ദൈവത്തെ നിഷേധിക്കാൻ ദൈവത്തിന് രൂപമുണ്ട്. രണ്ട് യുക്തിയാ. അപ്പൊ ഏതാ സ്വീകരിക്കുക? ഏതാ സ്വീകരിക്കുക? അപ്പോ വിരലിലെണ്ണാവുന്നവരായ ഇവർ പോലും അവരുടെ ഏറ്റവും വലിയ വിഷയമായ ദൈവനിഷേധത്തിൽ ഒരേ അഭിപ്രായക്കാരല്ല. എന്തുകൊണ്ടാ? അതാണ് യുക്തി. ഒന്നും ഒന്നും എത്രയാ? രണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ, മാത്തമാറ്റിക്സിലെ പല കളികളും കളിച്ചിട്ട് ഒന്നും ഒന്ന് മൂന്നാക്കിക്കൂടെ? അപ്പുറത്തപ്പുറത്ത് വാല്യൂ കൊടുത്തിട്ട് ഒന്നൊന്ന് മൂന്നാക്കി കൂടോ? പറ്റുമല്ലോ. അതാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പൊ യുക്തി എന്തല്ല? ഉദാത്തമായ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻസ് അല്ല. എന്റെ യുക്തിയല്ല നിങ്ങൾക്ക്, നിങ്ങളെ യുക്തിയല്ല വേറൊരാൾക്ക്. പിന്നെ എങ്ങനെയാണ് അതിനെ കൂട്ടിച്ചേർത്തിക്കൊണ്ടൊരു വാദം ഉണ്ടാവുക? അത് തന്നെയാണ് ഇതിന്റെ പൊളിവും. അതുകൊണ്ട് തന്നെയാണ്
യുക്തിവാദികളിൽ തന്നെ ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാത്ത ആളുകളുണ്ട്, അതിൽ തന്നെ പ്രപഞ്ചമാണ് എല്ലാം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതിൽ തന്നെ എത്ര ഗ്രൂപ്പായി? അടിസ്ഥാനപരമായ ഒരാശയത്തിൽ തന്നെ അവർക്ക് എന്ത് വന്നിരിക്കുകയാണ്? വ്യതിയാനം വന്നിരിക്കുകയാണ്. ഒരാളുടെ യുക്തിയല്ല വേറെ ആൾക്കുള്ളത്. യുക്തിവാദികൾ തന്നെ അവരുടെ ഏറ്റവും കാതലായ വിഷയത്തിൽ യുക്തിപരമായി തന്നെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പൊളിവ്. യുക്തിവാദികൾ പറയും, ഞങ്ങൾ കൃത്യതയിൽ വിശ്വസിക്കുന്നവരാണ്, മാത്തമാറ്റിക്സ് പോലെ അതുപോലെ മറ്റ് ഇതര ശാസ്ത്രങ്ങൾ പോലെ കൃത്യമായ ലബോറട്ടറിയിൽ തെളിയിക്കപ്പെട്ട എന്താ പറയുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ദൈവവിശ്വാസികളുടെ കാര്യം അതല്ല, അവർ കുറേ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെ പറയാറുണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? ഇതെല്ലാം യുക്തിവാദികൾ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യനറിയുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം പൂജ്യം അല്ലേ? സീറോ പൂജ്യം അല്ലേ? പൂജ്യമായിട്ട് ചെറുത് ഏതാ? പൂജ്യത്തിനായിട്ട് ചെറുത് മൈനസ് ഒന്ന് അല്ലേ? മൈനസ് ഒന്നിനായിട്ട് വലുതാണ് എന്ത്? പൂജ്യം. പൂജ്യത്തും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൂജ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്താലും പൂജ്യമാവും അല്ലേ? മൈനസ് ഒന്നുണ്ടോ? പലതും ചെയ്യാം. പൂജ്യത്തിന് അങ്ങോട്ടുള്ള ഒന്ന് മുതൽ അങ്ങോട്ടുള്ള എത്ര അക്കകളുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം, അതൊക്കെ പ്രത്യേകമുള്ള അക്ഷരം കൊണ്ടും ചെയ്യാൻ സാധിക്കും. ഇങ്ങോട്ടുള്ളവരെക്കാൾ ഏറ്റവും വലിയ പൂജ്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. യുക്തിസഹമായി വലിയ ആൾക്ക് എന്ത് വേണം? കൂടുതൽ പറ്റണം. ഇവിടെ വലിയ ആൾക്കൊന്നും പറ്റൂല, ശൂന്യതയാണ്, ആയതുകൊണ്ടാണെന്ന് പറയാം. മൈനസ് ഒന്ന് എപ്പോഴാണ് പൂജ്യമായത്? മൈനസ് ഒന്നും പൂജ്യവും തമ്മിൽ അതിൻ്റെ ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? ആൽഫ എന്ന് പറയുന്നത് അർത്ഥം ഇൻഫിനിറ്റി, അതായത് അനന്തമാണെന്ന് അറിയൂലെന്ന്. എന്തറിയൂലെന്ന്? മൈനസ് ഒന്ന് എപ്പോഴാണ് പൂജ്യം എന്ന് അറിയില്ല. പൂജ്യം എപ്പോഴാണ്? അതിൻ്റെ ഉള്ളിൽ എത്ര അക്ഷര അക്കങ്ങളുണ്ട് അറിയാൻ പറ്റൂല. ആ പൂജ്യം തൊട്ട് ഇങ്ങോട്ട് കുറേ ഉണ്ട്, പൂജ്യം തൊട്ട് അങ്ങോട്ട് കുറേ ഉണ്ട് നമ്മൾ പറയും, എണ്ണാൻ പറ്റൂല എന്ന് പറയും. അങ്ങോട്ടൊന്നും പോകണ്ട, പൂജ്യം ഒന്നിൻ്റെ ഇടയിൽ എണ്ണാൻ പറ്റുമോ? പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സ് തന്നെ എന്തൊക്കെ കളിക്കുന്നത്, നമ്മൾ അറിയുന്ന പൂജ്യവും ഒന്നും എന്ന വ്യക്തമായ രണ്ട് അറിവിൻ്റെ ഇടയിൽ വലിയൊരു അറിവില്ലായ്മ കിടക്കുന്നു. ആ അറിവില്ലായ്മ നമ്മൾ വെറുതെ ഇൻഫിനിറ്റി അനന്തത എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു എങ്കിൽ, ഈ അനന്തതയെ മൊത്തം സൃഷ്ടിച്ച സ്രഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്രഷ്ടാവിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ യുക്തിക്ക് എന്താ കുഴപ്പം? ഏതാ കൂടുതൽ ക്ലിയർ? യുക്തിക്കല്ലത് യാതൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് യുക്തിയില്ല എന്ന് പറയാ പോട്ടെ. ആറ്റം, നമ്മൾ ആറ്റമിക് എനർജി ഉണ്ട് അല്ലേ? ആറ്റം ബോംബുണ്ട്, ആറ്റമിക് എനർജി ഉണ്ട്, പല പരിപാടിയും ചെയ്യുന്നുണ്ട്. ആറ്റത്തിന്റെ ആകൃതി എന്താ? ആറ്റത്തിന്റെ ഘടന എന്താ അറിയുമോ ആർക്കെങ്കിലും? എവിടെ എത്തിയിട്ടില്ല. പല സിദ്ധാന്തങ്ങളും പറഞ്ഞു വന്ന് 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 ഇപ്പൊ പറയണത് ആറ്റം എന്ന് പറഞ്ഞാൽ വേവ് പോലെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ആറ്റം കൊണ്ടൊരു പരിപാടി ഇവിടെ നടത്തണില്ലേ? വ്യക്തത ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് യുക്തിവാദികൾ നടക്കുന്നത്. പക്ഷെ അതിനേക്കാൾ വ്യക്തതയിലാണ് നമ്മൾ നടക്കുന്നത്. കാരണം ഇവരുടെ നിരീശ്വരവാദികളിൽ പ്രശസ്തനായ ഒരു ശാസ്ത്രകാരുണ്ടായിരുന്നു, ഫിസിക്സിലെ ജയന്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രകാരൻ, ഹോക്കിൻസ്. എന്താണ്? സ്റ്റെഫൻ ഹോക്കിൻസ്. അടുത്ത കാലത്ത് മരിച്ചു പോയ ഒരാളാണ്. അയാൾ പറഞ്ഞു, ശൂന്യതയിൽ നിന്നും ഒരു ഒരു കണമുണ്ടായി, ഒരു പിണ്ഡമുണ്ടായി, ഒന്ന് ഒരെണ്ണം, അത് പൊട്ടിത്തെറിച്ചിട്ട് മൊത്തം ലോകമുണ്ടായി. അപ്പൊ ശൂന്യത എന്ന് പറഞ്ഞ ഒരവസ്ഥ അതിന് മുമ്പുണ്ട്. കേൾക്കണം. അയാൾ തന്നെ പറയാണ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനും ഈ ഒരു കണിക ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നുമില്ല, ദൈവവുമില്ല. പക്ഷെ അവിടെ അയാൾ തന്നെ സമ്മതിക്കുന്നു, അവിടെ ഒരു ശൂന്യത ഉണ്ടായിരുന്നു എന്ന്. യുക്തിവാദം എന്ന് പറഞ്ഞ ഇത്ര ഉള്ളൂ. പക്ഷെ അവരെന്നെ പറയണു, ഒന്ന് ഉണ്ടായി, ഒരു കണിക ഉണ്ടായി. എന്റെ പത്തണം ഉണ്ടായിക്കൂടെ, തന്നെ ഉണ്ടായതല്ലേ. ഇവരാദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഔവാ ബീവിയെയും എന്തിനും ഓരോന്നോരായിട്ട് ഉണ്ടാക്കി അഞ്ചെണ്ണം ഉണ്ടാക്കാരുന്നില്ലേ എന്ന് ഒരുത്തൻ ചോദിച്ചു ഇവിടെ, ഡോക്ടറാണ്. അപ്പൊ എല്ലാവരും കൈയടിച്ച്. അവർക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ആദ നബി ഒരു ആണിനെയും ഹവ ബീവി ഒരു പെണ്ണിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ യുക്തിയല്ല. മറിച്ച് ശൂന്യതയിൽ നിന്നും ഒരു പിണ്ഡമുണ്ടായി, അത് പൊട്ടി പ്രപഞ്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ യുക്തിയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇനിൽ കാഫിറുന ഇല്ലാഫി ഗുറൂർ, അതാണ് എൻ്റെ അർത്ഥം. കാഫിറുകൾ അവരെന്തിലാണ്? ആകെ അനിശ്ചിതത്വത്തിലാണ്, വഞ്ചനയിൽ പെട്ടുകിടക്കാൻ അവർ തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ പറയണതെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കുറിച്ച് നമ്മളെന്താ പറയാ? ഔവലു വആഖിറു. കാരണം ഇവൻ പറഞ്ഞ ശൂന്യതയെന്നുണ്ടായ ശൂന്യത ഇവിടുന്നുണ്ടായി. അപ്പൊ ആ ശൂന്യതക്ക് മുമ്പ് ശൂന്യത സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് വേണമെന്നുള്ളത് സാമാന്യ ബുദ്ധിയുടെ ഭാഗമാണ്. എന്നാൽ ഈ ഹോക്കിൻസ് പറഞ്ഞതെന്താണ്? ഈ സാധനം ഉണ്ടാകാനായിട്ട് മുമ്പ് ഒന്നുമില്ല. നമ്മൾ പറയണത് ഉണ്ടാകാനായിട്ട് മുമ്പ് ഉണ്ടാകാൻ ശേഷം ഉണ്ടാവും. ഔവലു വആഖിറു, അതാണ് റബ്ബ്. ഏതാ യുക്തിക്ക് നല്ലത്? യുക്തി കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? ഇയാൾ കുറച്ചും കൂടി വർത്താനം പറഞ്ഞു. ഇയാൾ പറഞ്ഞ കാലത്തിന്റെ പിറകിലേക്ക് പോകാൻ പറ്റും. ഉദാഹരണം എന്താണ്? സൂപ്പർനോവ. എന്താ സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ? നശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ്. ഇപ്പൊ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവാം, അതിനാണ് സൂപ്പർനോവ എന്ന് പറയാം. അപ്പൊ 10-20 കൊല്ലം മുമ്പ് ഏതൊരു സൂപ്പർനോവനെ കണ്ടുപിടിച്ചു,
ഒരു നക്ഷത്രം. അത് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടെത്തി. എന്ത് പറഞ്ഞേ, എത്രയോ കോടി പ്രകാശ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതവിടെ ഇല്ല. പക്ഷെ ഇപ്പം നമ്മളിവിടെ കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് വന്ന വെളിച്ചം ഇപ്പം നമ്മൾ കാണുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം കാലത്തിൻ്റെ പിറകിലേക്ക് പോകാം. തെളിയിച്ച്, ഓക്കെ, വെരി ഗുഡ്. യുക്തിവാദികൾക്ക് തന്നെ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഹോക്കിൻസിൻ്റെ തന്നെ ഒരു നിയമമുണ്ട്, ഒന്നിന് വേറൊരു വൈരുദ്ധ്യാവസ്ഥ ഉണ്ടെന്ന്. പിന്നേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മുന്നിലേക്കും പോകാൻ പറ്റണമെന്ന്. ഒരു ഡാർക്ക് മാറ്റർ ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് മാറ്റർ ഉണ്ടെന്ന്. ഒരു യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ആൻറ്റി യൂണിവേഴ്സ് ഉണ്ടെന്ന്. പക്ഷേ പരലോകമല്ല. അപ്പോൾ ഇത് നിഷേധമാണ് അവിടെ. അതാണ് നിഷേധം എന്ന് പറയുന്നത്. ഹക്കിനെ നിഷേധിക്കുക, അവൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ അവന് തന്നെ സമർത്ഥിക്കാവുന്ന കാര്യത്തെ തൽക്കാലം നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പം മുന്നോട്ട് പോയാൽ പ്രശ്നമായി. മുന്നോട്ട് പോയെന്തുണ്ടാവും? കഴിഞ്ഞു പോയതിനെ കണ്ടല്ലോ. അതേപോലെ സമയത്തിൻ്റെ വേഗതയിൽ, പ്രകാശത്തിനേക്കാൾ വേഗതയിൽ മുന്നോട്ട് പോയാൽ കഴിഞ്ഞു പോയതിനെ കണ്ടതുപോലെ ഏയ് വരാനിരിക്കണേനെ കാണുമെന്ന്. വരാനിരിക്കണത് കാണണമെങ്കിൽ ആ സാധനം ഇവിടെ ഉണ്ടെന്നർത്ഥം. നമ്മൾ വേറെ എന്താ പറയണത്? ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗത്തിൽ ബിലാലിൻ്റെ വീട് കണ്ട്. പല കാര്യങ്ങളും വിശ്വാസം പറഞ്ഞിട്ടില്ലേ. ഇനി കലാ കഥ വിശ്വാസത്തിൽ നമ്മളെന്താ ചെയ്യണത്? ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് ഇപ്പം ഞാൻ എൻ്റെ വാപ്പ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കണം അല്ലേ. പക്ഷേ ഈ സാധനം, ഈ സാധനം ഇവിടെ ഉണ്ട്. ഞാൻ ജീവിച്ച് ജീവിച്ച് ഇവിടെ എത്തി. വാപ്പ ഇടക്കത് മരിച്ചുപോയതുകൊണ്ട് എത്തിയില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരെന്നെയാണ് പറയണത് മുന്നോട്ട് പോയാൽ കാണാൻ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ശാസ്ത്രകാരന്മാരെന്നെ, എന്താണ് മുന്നോട്ട് പോയിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ ആ ഒരു അവസ്ഥകളെ ആര് നിയന്ത്രിക്കും? അതിൻ്റെ നിയന്ത്രണം ആർക്കായിരിക്കും? ദൈവത്തിനാകുമോ? ഏയ് ദൈവം എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മൾ ശാസ്ത്രം നിലനിൽക്കണമെങ്കിൽ അത് പറയാൻ പറ്റില്ല. യൂണിവേഴ്സ് ഉണ്ടാകാൻ ഒരു കണക്കും ഉണ്ടാകാം. സൃഷ്ടമായ ഒരു റബ്ബ് എന്ന് പറയാൻ പാടില്ല. പിന്നിലേക്ക് പോകാം, മുമ്പേക്ക് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയാൻ പാടില്ല. ആ അവസ്ഥയിൽ നിയമമുണ്ടാകണമോ വേണ്ടയോ ഉണ്ടായാൽ ആരെ ഏറ്റെടുക്കുന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം യുക്തിവാദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയമം ഉണ്ടാവണ്ടെന്നാണ്, നിയമം ഉണ്ടാകരുത് എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സത്യത്തിൽ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ മുന്നോട്ട് കാലത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സൈദ്ധാന്തികമായ ചർച്ചയാണ്. ഇവരെന്നെ പറയുന്നുണ്ട് ഈ രൂപത്തിൽ മനുഷ്യനത് സാധിക്കില്ല. കാരണം ഈ രൂപത്തിലുള്ള മനുഷ്യന് പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വേഗതയിൽ പോകാനുള്ള ഒരു അവസ്ഥ മനുഷ്യരൂപത്തിന് പ്രകൃതിക്കില്ല. അപ്പോൾ ഒരു ന്യൂ മീ എന്നാണ് പറയണത്, വേറൊരു പുതിയ ഞാൻ, പുതിയൊരു മനുഷ്യൻ, ആ അവസ്ഥാവിശേഷത്തിലുള്ളവന് മാത്രമേ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും വേറൊരു ചർച്ചയ്ക്ക് വെക്കണം എന്തുകൊണ്ടാണ്? സൈദ്ധാന്തികമായി അങ്ങനെ ചർച്ച ചെയ്തേ മതിയാവും. പിന്നിലേക്ക് പോകാന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് പോകാൻ പറ്റണം. ബ്ലാക്ക് ഉണ്ടെങ്കിൽ വൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ചർച്ച ചെയ്തേ മതിയാവുള്ളൂ. അത് തന്നെ മനുഷ്യൻ്റെ പരിമിതിയാണ്. ഇപ്പം ഒരു ശാസ്ത്രകാരനോട് രണ്ട് ചോദ്യം ഒരുമിച്ച് ചോദിക്കാം, രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് നമ്മൾ അവതരിപ്പിക്കാം. എന്താണ് പിന്നെ വെള്ളം? വെള്ളം എന്ന് പറഞ്ഞ സാധനം എന്താണ്? H2O അല്ലേ. രണ്ട് ഹൈഡ്രജൻ തന്മാത്രകളും ഒരു ഓക്സിജൻ തന്മാത്രയും പ്രത്യേക പ്രഷറിൽ അല്ലേ, ഇതിലൊക്കെ കൂടി ചേർന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ് എന്ത്? വെള്ളം എന്ന് പറയുന്ന സംഭവം H2O. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥാ വിശേഷത്തിൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് സാധനം കൂടി ചേർന്നാൽ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് ലൈറ്റർ വരച്ചാൽ എന്താണ്ടാവുക? വലിയ തീയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഉണ്ടായ സാധനം വെള്ളമാണ്, കെടുത്തുന്ന വെള്ളമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നൊരു ശാസ്ത്രകാരനോട് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അത് അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ പറയുള്ളൂ. അതങ്ങനെ വരുള്ളൂ, ആ പ്രഷറിൽ, ആ ഇതിൽ, ആ അവസ്ഥയിൽ അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതേ പറയവര്. അതേ ശാസ്ത്രകാരൻ നമ്മളോട് ചോദ്യം ചോദിച്ചു നിൽക്കട്ടെ, കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ട്? ശാസ്ത്രകാരൻ നമ്മളോട് ചോദ്യം ചോദിച്ചു. അപ്പം നമ്മൾ പറയാണ് അതതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. കപ്പലിൻ്റെ കിടപ്പ് അങ്ങനെയാണ്, പൊങ്ങിയേ കിടക്കുള്ളൂ, അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് കളിയൊക്കെ ചിരിക്കും അല്ലേ, കളിയൊക്കെ ചിരിക്കൂലേ. അപ്പുറത്ത് അവൻ പറഞ്ഞാൽ നമുക്ക് കളിയൊക്കെ ചിരിച്ചൂടെ? H2O കാര്യത്തിൽ അവൻ പറഞ്ഞതിൻ്റെ വിഷയത്തിൽ കളിയാക്കാൻ പാടില്ല, കാരണം അത് യുക്തിയാണ്. വെള്ളത്തിൽ കപ്പൽ പൊങ്ങി കിടക്കുന്നത് അതിന് കിടപ്പങ്ങനെ ആയതുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് കളിയാക്കലായി, കാരണം അവനവിടെ ബോയൻസി ഉണ്ട്, മറ്റുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒക്കെ. ആ കണ്ടീഷൻസ്, ആ അവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് അത് പൊങ്ങിക്കിടന്നത് അല്ലേ. ആ അവസ്ഥകൾ ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് പൊങ്ങി തന്നെ കിടന്നു? ആ ചോദ്യത്തിന് മറുപടിയില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറയാം, അപ്പം ഒരു കുട്ടി വളർന്നു വരികയാണ്, ഒരു കുട്ടി ഉമ്മാൻ്റെ വയറ്റിൽ വളർന്നു വരികയാണ്. അപ്പം ആദ്യം എന്തുണ്ടാവും? ശിക്താണ്ടെന്ന് പറയുന്ന ഭ്രൂണം ഉണ്ടാവും. ആ ഭ്രൂണം എന്ന് പറഞ്ഞാൽ 2-3 ലെയർ മാത്രമുള്ള ഒരു കുറച്ച് കോശങ്ങളാണ്, വേറൊന്നുമില്ല. അപ്പം അതിൽ എൻഡോഡം, മീസോഡം, എക്ടോഡം എന്ന് പറഞ്ഞാൽ 3 ജേം ലെയേഴ്സ് എന്നാണ് ഇവർ പറയുക. ഈ 3 ജേം ലെയേഴ്സിലാകെ ചില്ലറ കോശങ്ങൾ മാത്രമേ ഉള്ളൂ.
ഈ ഓരോ കോശങ്ങളിൽ നിന്ന്, അതിനാണ് നമ്മൾ മൂലകോശങ്ങൾ എന്നൊക്കെ പറയുന്നത്, മദർ സെൽ എന്നൊക്കെ പറയാൻ കേട്ടില്ലേ, ഈ ഓരോ കോശങ്ങളിൽ നിന്നും ഏത് വ്യവസ്ഥകൾ ഉണ്ടാകണം, ഇപ്പം നെർവസ് സിസ്റ്റം ഉണ്ടാവണോ, ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഉണ്ടാവണോ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവണോ, ഇവിടുന്ന് ഉണ്ടാകണം എന്നത് എന്തെന്ന് അവരെന്താ പറയുക, നിർണയിക്കപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. ഇന്ന ലെയറിൽ ഇന്ന സെല്ലിൽ നിന്ന് ഇന്നതേ ഉണ്ടാവുള്ളൂ എന്നാണ്, അങ്ങനെയാണ് സയൻസിൽ പറയുന്നത്, അതാണ് കാണുന്നത്, അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. എന്തുകൊണ്ട് മറിച്ചുണ്ടാകുന്നില്ല, അപ്പൊ പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെ നിർണയിച്ചതാണ്. ആര് നിർണയിച്ചു, ആര് നിർണയിച്ചു, ആ ചോദ്യത്തിന് മറുപടി ഇല്ല, തന്നെ നിർണയിക്കപ്പെടുവോ? എന്തെങ്കിലും ഒരു കാര്യം വ്യവസ്ഥാപിതമായി താനേ ഉണ്ടായതായിട്ട് വല്ല തെളിവുണ്ടോ? അപ്പൊ നമ്മളോട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, 24 മണിക്കൂറിൽ 5 നേരം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാല് പള്ളി കാലിയിരിക്കും. 24 മണിക്കൂറുണ്ട്, 5 നേരം നിങ്ങളെപ്പോഴും നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു മനുഷ്യ പള്ളിക്ക് വരില്ല. കൃത്യമായ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അത് നല്ല നിലക്ക് പോവുള്ളൂ. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പൊ വ്യവസ്ഥാപിതത്വം എന്ന് പറഞ്ഞ ഒരു സംഗതി വരണമെങ്കിൽ അത് തീരുമാനിക്കപ്പെടണം. തീരുമാനിക്കപ്പെടണമെങ്കിൽ തീരുമാനിക്കുന്ന ഒരാളുണ്ടാവണം. ഒരു സ്കൂളിൽ കുറെ ടീച്ചർമാർ വെച്ച്, കുറെ കുട്ടികളെയും വെച്ച് അല്ലേ കയറി പഠിപ്പിച്ചോളി എന്ന് പറഞ്ഞാല് ടീച്ചർ എവിടെ പഠിപ്പിക്കും, ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചർ പഠിപ്പിക്കും? ഇതേ ചിന്ത കൊണ്ട് തന്നെയാണ് മൂപ്പർ എന്ത് പറഞ്ഞത്, ആദ്യം ഒരു പിണ്ടമുണ്ടായി, എന്താ രണ്ട് പിണ്ടം ഉണ്ടായില്ല, ഇവിടെ ഒരു യൂണിവേഴ്സ് ഉള്ളൂ, ഒരു യൂണിവേഴ്സ് ഉള്ളൂ, അപ്പൊ അത് ഒന്നിൽ നിന്ന് ഉണ്ടാവാൻ തരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. എന്തെന്ന്, ഒരു യൂണിവേഴ്സ് ഉള്ളോ, അത് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അതിനെ സൃഷ്ടിക്കാൻ ഒരുവൻ തന്നെ പറ്റുള്ളൂ, അതാണ് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതാല. അപ്പൊ തൗഹീദിന് തെളിവായി, യുക്തിവാദത്തൊന്നിട്ട അവർ പറയുന്ന, അവർ യുക്തിവാദത്തിന് തെളിവായി ഉപയോഗിക്കുന്ന അതേ യുക്തി കൊണ്ട് നമുക്ക് എല്ലാം പറയാം. ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, എന്താ അങ്ങനെ പറയുന്നത്, വേറെ ഒന്നുമില്ലേ, അള്ളാഹിന്റെ അടുത്ത് ദീൻ അള്ളാഹിന്റെ ദീനുള്ളൂ. കാരണം എന്താണ്, ഇതേ തത്വം അള്ളാഹു സുബ്ഹാനഹു വതാല ഏകനാണ്, അവനൊരു ദീനേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ദീനെ മനുഷ്യന്മാർ കൈയടത്തി കൊളാക്കിയതാണ്, അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റൂല. ഏതുപോലെ ഒരു പ്രപഞ്ചം ഒരു കണികയെന്നുണ്ടായ മാതിരി. അപ്പം എന്ത് യുക്തിവാദികളുടെ യുക്തി എന്ന് പറഞ്ഞാൽ അത് വെറും എന്താണ്, ഏതൊരു മനുഷ്യൻ ചെറിയ കുട്ടിക്ക് പോലും അതേ യുക്തി കൊണ്ട് മറുപുറം സമർത്ഥിക്കാവുന്നതാണ്. എന്നാൽ അത്തരം ഒരു യുക്തി കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ്, അതിനുള്ള തെളിവുകളാണ് ഇൻഷാല്ല നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, ഒരുപാട് സാധനങ്ങൾ, ഭൂമി മാത്രമല്ല ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റും മറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ അല്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. മനുഷ്യന് പോയി മര്യാദക്കൊന്ന് മലർന്നെടുക്കാൻ പറ്റുന്ന ഏത് ഏത് ഭൂമിയല്ലാതെ വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ട കാലമായിട്ട് എവിടെയും കണ്ടിട്ടില്ല. പോട്ടെ, ഈ ഭൂമിയെ ഇതേ രീതിയിൽ നിലനിർത്തപ്പെടാൻ, ജീവികളെല്ലാം ഇതേപോലെ ജീവിച്ചു മുന്നോട്ടു പോകാൻ ഇവിടെയുള്ള വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അല്ലാഹു സുബ്ഹാനഹു വതാല മനസ്സിലാവും. ആ റബ്ബ് സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ അർത്ഥം നിശ്ചയമായും ആകാശഭൂമികളുടെ ഇതിലെ സൃഷ്ടിപ്പിൽ എന്തുണ്ട്, ഒരു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രി പകൽ മാറി വരുന്നതിലും ഒക്കെ എന്തുണ്ട്, അല്ലെ ആയാത്ത്. ആയാത്ത് പറഞ്ഞാല് നിശ്ചയമായാലും അതില് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ഉലുൽ അൽബാബ്, മര്യാദക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന, അവിടെ യുക്തിയല്ല, അവിടെ യഥാർത്ഥ തുറന്ന ബുദ്ധി കൊടുത്ത് ഉപയോഗിക്കുന്നവന് തെളിവുകളുണ്ട്. എങ്ങനെയാണ് അവൻ ആലോചിക്കുന്നത്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖൂദം വഅലാ ജുനൂബിഹിം, അവൻ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ റബ്ബിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും സൃഷ്ടിപ്പിനെ കുറിച്ച്. അങ്ങനെ ആലോചിച്ച് 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 ഇതിനെ പറ്റി പഠിച്ച് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സയന്റിസ്റ്റുകൾ റിസർച്ച് നടത്തിയിട്ട് അവസാനം ഒരു തീസീസ് കൊടുക്കും അല്ലെ, റിസർച്ച് തീസീസ് സമർപ്പിക്കും ഡോക്ടറേറ്റ് കിട്ടാൻ. ആ തീസീസ് എന്താന്ന് റബ്ബ് സുബ്ഹാനഹു വതാല ആയി തന്നെ പറയാണ്, വിശ്വാസിയുടെ തീസീസ് എന്താണ്? റബ്ബനാന്ന് വിളിക്കലാണ്, അള്ളാഹുവേ എന്റെ സൃഷ്ടാവേ എന്ന് വിളിക്കലാണ്. മാ ഖലഖ്ത ഹാദാ ബാത്തലൻ, നീ ഇത് വെറുതെ ബാത്തിലായിക്കൊണ്ട് വെറുതെ ഒരു വ്യർത്ഥമായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക് സുബ്ഹാനക്, ഇതാണ് തീസീസ്. പ്രപഞ്ചത്തെ കുറിച്ച് മുഴുവൻ നിങ്ങൾ ഇരുന്നും കിടന്നും ഓടി നടന്നും ഒക്കെ പഠിച്ചോ,
പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യസന്ധമായി പഠിച്ചു നൽകിയ തീരുമാനിച്ച നിങ്ങൾക്ക് കൊടുക്കാനുള്ള തീസ് എന്താണ്? റബ്ബന മാ ഖലഖ്ത ഹാദ ബാത്തിലൻ സുബ്ഹാനക, പിന്നെയോ പിന്നെന്താ പറയാനുള്ളത്? ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ മുമ്പിലുള്ള തെളിവുകൾ ഉപയോഗിച്ചല്ല നമ്മൾ പഠിക്കുക. ഇപ്പൊ എങ്ങനെ ശാസ്ത്രം, ശാസ്ത്രം എങ്ങനെയാണ്? ഡേറ്റ കളക്ട് ചെയ്യും അല്ലേ, നമ്മളെ മുമ്പിലുള്ള ഡേറ്റ കളക്ട് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റ ടെസ്റ്റ് ചെയ്യും. ഡേറ്റ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൂവിന് എന്ത് ചെയ്യും? പ്രൂഫായി അവതരിപ്പിച്ച് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയെന്ന് പറയും. ഇതല്ല ശാസ്ത്രം, ഇതല്ലാണ്ട് വേറെ ഒന്നും ശാസ്ത്രം ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാം. നമ്മളുടെ പ്രപഞ്ചത്തിൽ ഓക്സിജൻ ഉണ്ട്, സംശയമില്ലല്ലോ. നമ്മളതുകൊണ്ടാണ് വലിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ കാർബൺ ഡയോക്സൈഡും ഉണ്ട്, സംശയമില്ലല്ലോ. മനുഷ്യൻ്റെ ലങ്സ് എന്ന് പറയുന്നത്, ശ്വാസകോശം എന്ന് പറയുന്നത് ചെറിയ രണ്ട് അറകളാണ് അല്ലേ. അതിൽ കുറേ അൽവിയോൾസ് എന്ന് പറഞ്ഞാൽ വേറെ കുറേ കുറേ അറകൾ വന്നിട്ട് മൊത്തം ഒരു അങ്ങനെ അറയായിട്ട് നിൽക്കുകയാണ് അല്ലേ. അതിൽ കൊള്ളുന്ന വായുവിൻ്റെ മൊത്തം എത്ര അളവ് കൊള്ളാം എന്നുള്ളതിന് ടൈഡൽ വോളിയം എന്നൊക്കെ അവർ പറയും. ഒരു ഒരു പ്രത്യേക ഒരു സാധനത്തിൽ കപ്പാസിറ്റി ഉണ്ട് അല്ലേ. ഇങ്ങനെ ഇത്ര ഉണ്ടെങ്കിൽ ഇത് ഇത്ര വായു കൊള്ളുള്ളൂ, ഇത്ര പ്രഷറിലേക്ക് കൊള്ളു, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ കപ്പാസിറ്റി നോക്കുമ്പോൾ നമ്മളുടെ ലങ്സിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ, ഒരുപാട് വാതകങ്ങൾ കൂടി ചേരുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും ഭാഗികമായി ഉണ്ടാകുന്ന പ്രഷറിനാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. ചിലതിന് കൂടും ചിലതിന് കുറയും. എന്തായാലും മൊത്തം ഈ ഏരിയയിൽ കൊള്ളാവുന്ന പ്രഷർ ഉള്ളവർക്ക് ഭാഗിച്ച് ഭാഗിച്ച് പോകും അല്ലേ. അതിനാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. നമ്മളുടെ ലങ്സിലെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഈ അറ്റ്മോസ്ഫിയറിലെ, ഈ പ്രപഞ്ചത്തിലെ പാർഷ്യൽ പ്രഷറിനേക്കാൾ കുറവാണ്. സ്വാഭാവികമായിട്ട് കുറയും അല്ലേ, ലങ്സ് ചെറുതാണല്ലോ. ആയതുകൊണ്ട് ഓക്സിജൻ നമ്മുടെ മൂക്കുകൂടെ ഇടിച്ച് കയറും, കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് ഒഴുകും, സാധാരണ ബുദ്ധിയല്ലേ. പക്ഷേ ഇവിടുന്ന് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഈ യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോണത്? കാരണം യൂണിവേഴ്സിലുള്ള പാർഷ്യൽ പ്രഷർ നമ്മളുടെ ലങ്സിലുള്ള പാർഷ്യൽ പ്രഷറിനേക്കാൾ കുറവാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ. അതെങ്ങനെയാണ് ഇത് സംവിധാനിക്കപ്പെട്ടത് എന്ന് പഠിക്കണം നമ്മൾ. എങ്ങനെ സംവിധാനിക്കപ്പെട്ടു? ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സസ്യങ്ങളാണ് ഓക്സിജനെ പുറത്തു വിടുന്നതും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കണമെന്ന്, അറിയില്ലേ? സസ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്ര വലിയ പ്രപഞ്ചത്തിൽ ഈ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ വലിച്ചെടുത്ത് മനുഷ്യൻ്റെ ലങ്സിന് പാർഷ്യൽ പ്രഷർ കൂട്ടി വെക്കാൻ മാത്രം ഇവിടെ ഇത് ഫിക്സ് ചെയ്യുന്നത് വലിയ വലിയ വമ്പ മരങ്ങളായിരിക്കും, വൃക്ഷങ്ങളായിരിക്കും നമ്മൾ ആയിരിക്കും അല്ലേ. കാരണം ഇത്ര വലിയ പ്രകൃതിയല്ലേ, ഇത്ര വലിയ പ്രപഞ്ചത്തിൽ ഈ ഈ ഭൂമിയിൽ എന്ത് വേണം? ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ കുറഞ്ഞിരിക്കണം. അപ്പം അത് വലിക്കാൻ കൂടുതൽ എടുക്കാൻ നല്ലതായിരിക്കാണ്, വലിയ വൃക്ഷങ്ങളാണ്, സ്വാഭാവികമായും അവരാണത് ഏറ്റെടുക്കുക, മരങ്ങളത് ചെയ്യുന്നുമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക. നമുക്ക് തെറ്റി. നമ്മൾ ആരും ഗൗനിക്കാത്ത, ഒരു നിലയ്ക്ക് മൈൻഡ് ചെയ്യാത്ത കടലിലുള്ള ഫൈറ്റോ പ്ലാങ്ടൺസ് എന്ന് പറയുന്ന, മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയാൽ മാത്രം കാണാൻ സാധിക്കുന്ന നിസ്സാരമായ, വളരെ വളരെ നിസ്സാരങ്ങളായ, മൈക്രോസ്കോപ്പ് മാത്രം നോക്കാൻ സാധിക്കുന്ന സസ്യങ്ങൾ ഫൈറ്റോ പ്ലാങ്ടൺസ് ആണ്. എത്ര? 50 മുതൽ 85% വരെ ഓക്സിജനെ നമുക്ക് തന്നുകൊണ്ട് അത്രയും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്തുകൊണ്ട് ഇവിടെ റേറ്റ് ഫിക്സ് ചെയ്ത് നിലനിർത്തുന്നത്. എത്ര മുതൽ? 50 to 85%. ഈ കാണുന്ന വലിയ മരമല്ല, വലിയ മരങ്ങൾക്കാണ് ആ പണിയെന്നുണ്ടെങ്കിൽ മനുഷ്യന് വീടുണ്ടാക്കണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സഖറലക്കും അംഫി സമാവാത്തി വല്ല, ആകാശഭൂമികളിലുള്ളതൊക്കെ മനുഷ്യൻ എന്ത് അള്ളാഹു കീഴൊതുക്കിയിട്ടുണ്ട്. മനുഷ്യന് ജീവിക്കാനാണ് ഇവിടെ മറ്റുള്ള എല്ലാ ജീവികളുള്ളത്. മനുഷ്യന് മനോഹരമായി ജീവിക്കാനാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത് എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്? ഏതെങ്കിലും ഒരു ജീവി, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഏതെങ്കിലും ഒരു ജീവി ഇതാ വംശനാശം അടയുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി ഓടിക്കൂടും അല്ലേ. അത് ജീവിയുടെ കാര്യമല്ലേ, നമ്മൾ മനുഷ്യന്മാർ നമുക്ക് എന്താന്ന് വെക്കണുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഓടിക്കൂടുന്നത്? കടുവ ചാകാനായി, കടുവനെ കൊടുന്ന് കൂട്ടണം, കടുവയുടെ എണ്ണം കൂട്ടണം, കടുവനെ കൊല്ലരുത്. തവള ചാവാനായി, തവളനെ കൊല്ലരുത്. എന്തുകൊണ്ട്? എന്തിനാണിത്? മനുഷ്യൻ തവള തമ്മിൽ എന്താ ബന്ധം? തവള ചത്തോട്ടോ പ്രശ്നം മനുഷ്യന് തിരിഞ്ഞു വരും. ഈ എക്കോസിസ്റ്റത്തിൽ എന്ത് പ്രശ്നമുണ്ടായും ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കുന്നത് മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ റേഷ്യോ 20% പ്രപഞ്ചത്തിൽ മാറ്റം വന്നാൽ 20 മിനിറ്റ് കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ചത്തുപോകും, നശിപ്പോവും. ഇത് ഇങ്ങനെ നിലനിർത്താൻ ഓക്സിജൻ പിടിച്ച് വലിച്ചെടുത്ത്, ഓക്സിജൻ നമുക്ക് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ വിടാൻ 50 മുതൽ 85% വരെ നമുക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആരെയാണ്? വളരെ സൂക്ഷ്മ സസ്യങ്ങളായിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ടൺസിനെ. ഇതിങ്ങനെ ഈ അറേഞ്ച്മെന്റ് തന്നെ ഉണ്ടായതാ? അങ്ങനെ തന്നെ ഉണ്ടാവൂ. ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനൊരു അറേഞ്ച്മെന്റ് വേണം. ഒന്ന്, ഒരു അറേഞ്ച്മെന്റ് ഓക്സിജൻ്റെതായിട്ടോ
കാർബൺ ഡയോക്സൈഡ് അതിലേറെ തമാശയാണ്. കാർബൺ ഡയോക്സൈഡിന്റെ ഫിക്സിംഗ് പഠിച്ചാൽ അതിലേറെ തമാശയാണ്. നിങ്ങൾക്കറിയോ ചെതലുകളില്ലേ, ചെതല് വൈറ്റ് ആൻസ് എന്ന് പറയുന്ന ചെതല്, നമ്മൾ ഈ ഒരു മരം കുറച്ച് ദിവസം തട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ ചെതൽ വരും അല്ലേ. നമ്മളെ വീട്ടിലെ വാതിലും മറ്റേ വാതിലും കട്ടിലൊക്കെ തിന്ന് തിന്നണ ചെതലുകളുണ്ട്. ഈ ചെതലുകൾക്ക് അത് തിന്നുന്ന സാധനം, അതായത് ഉണങ്ങിയ മരങ്ങളോ പച്ചമരങ്ങളോ ഇലയോ എന്തെന്നെ ആയാലും അതിലുള്ള സാധനം അതേതാണ്, സെല്ലുലോസാണ്. അത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല, അതാണ് അതിന്റെ ഭക്ഷണവും. അങ്ങനെയുണ്ട്, ചെതലിന്റെ ഭക്ഷണം എന്താണ്, സെല്ലുലോസാണ്. ആ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള കഴിവ് ആ ചെതലിന് ഇല്ല. പിന്നെ എങ്ങനെ കാര്യം നടക്കും, ചെതലുകൾക്ക് ഈ ഒരു ദഹന പ്രക്രിയ നടക്കാൻ വേണ്ടി ആ ചെതലിൻ്റെ മൊത്തം നമ്മൾ ഇവിടുന്നോട്ടെ അറ്റം വരെ അന്നനാളം എടുത്തു കഴിഞ്ഞാൽ ആ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും അല്ലേ, എന്താ മലയാളത്തിൽ പറയുക, ദഹന ഏന്ദ്രിയ വ്യൂഹം എന്താ പറയുക അല്ലേ, അത് മൊത്തം എടുത്താൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാഗത്തിന് ഫോർഗട്ട് എന്ന് പറയും, മധ്യഭാഗത്തിന് മിഡ് ഗട്ട് എന്ന് പറയും, അവസാന ഭാഗത്തിന് ഹൈൻഡ് ഗട്ട് എന്ന് പറയും. മൂന്ന് ഗട്ട്സ് ആയിട്ടാണ് പറയുക. ഇതിലെ ഈ മൂന്ന് ഗട്ടിലെ അവസാനത്തെ ഹൈൻഡ് ഗട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ, ഒരു ഏകകോശ ജീവി, ട്രിക്കോനിംഫ എന്നാണ് അതിൻ്റെ പേര്. ട്രിക്കോനിംഫ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവി എവിടെ ഇരിപ്പുണ്ട്, ഈ പറയുന്ന ചെതലിൻ്റെ ഹൈൻഡ് ഗട്ടിൽ ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ എനൈറോബിക്കാണ്, ഓക്സിജൻ ഇല്ലാത്തോടത്തെ ജീവിക്കുള്ളൂ. ചെതലിൻ്റെ ആമാശയത്തിൽ മൊത്തത്തിൽ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. പിന്നെ ഇതെങ്ങനെ അതിനുള്ളിൽ കയറിയിരിക്കും ലഭിക്കണമെങ്കിൽ ഒക്കെ ആകസ്മികമായിട്ട് ഉണ്ടായിരുന്ന തമാശ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാവാം. ഈ ജീവി അവിടെ ചെന്നിരിക്കും, എന്നിട്ട് ഹൈൻഡ് ഗട്ടിലേക്ക് ഇത് ഭക്ഷിച്ചിട്ട് വരുന്ന, ഇത് തിന്നിട്ട് വരുന്ന സെല്ലുലോസിനെ ഗ്ലൈക്കോസിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഒരു രാസാഗ്നി ഈ ട്രിക്കോനിംഫ എന്ന് പറയുന്ന ജീവി പുറപ്പെടുവിക്കും. ആ ഗ്ലൈക്കോസിഡേസ് ഈ സെല്ലുലോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും. അങ്ങനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുമ്പോൾ കണ്ടമാനം കാർബൺ ഡയോക്സൈഡ് അവിടെ പുറത്തേക്ക് വരും. ആ റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. ഒരുപാട് കാർബൺ ഡയോക്സൈഡ് വരും, ഒരുപാട് അസിറ്റേറ്റുകൾ വരും, ഹൈഡ്രജൻ വരും, മീത്തെയിൻ വരും, ഇതൊക്കെ വരും. പക്ഷെ ഭയങ്കര അളവ് കാർബൺ ഡയോക്സൈഡ് വരും. ഈ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള അവസ്ഥ അവിടെ വന്നപ്പോൾ മൂപ്പർക്ക് അവിടെ ജീവിക്കാം. ആർക്ക്, ഈ ട്രിക്കോനിംഫക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ഒപ്പം എനൈറോബിക്കാണ്, കാർബൺ ഡയോക്സൈഡ് മൂപ്പർക്ക് ജീവിക്കാം. ഈ എൻസൈം വഴി റിയാക്ഷൻ ഉണ്ടാകുന്നതിൽ നിന്ന് മൂപ്പര് കുറച്ച് തിന്നാം, ബാക്കി മുഴുവൻ ആർക്ക് തിന്നാം, ചെതലിന് സുഖമായി തിന്നാം. ഇങ്ങനെ ഇവ പുറത്തോട്ട് വിടുന്ന ഈ വലിയ അളവ് കാർബൺ ഡയോക്സൈഡാണ് പ്രപഞ്ചത്തിലേക്ക് വരികയും ആ പ്രപഞ്ചം എന്ത് ചെയ്യണത്, മറ്റുള്ള സസ്യലതാദികൾക്ക് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നത്. ഇങ്ങനെ മൊത്തം നോക്കിയപ്പോൾ ട്രിക്കോനിംഫനെ കുറിച്ച് ശാസ്ത്രകാരന്മാർ വിളിക്കുന്ന പേരെന്താണെന്നറിയോ, എക്കോസിസ്റ്റം എഞ്ചിനീയർ. നമ്മൾ വിളിക്കുന്നതല്ല കേട്ടോ, സയന്റിസ്റ്റുകൾ വിളിക്കുകയാണ്, എക്കോസിസ്റ്റം എഞ്ചിനീയർ. എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യരുണ്ടോ, ജീവികളുണ്ടോ, ജീവലതാദികളുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ ഇച്ചിരി പോകുന്ന ഏകകോശ ജീവിയായ ട്രിക്കോനിംഫയും മൂപ്പർക്ക് ഒറ്റക്ക് പറ്റൂല, ചെതലിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് അതും കടലിലിരുന്നിട്ട് സൂക്ഷ്മജീവിയായ പിന്നെ ഫൈറ്റോ പ്ലാങ്ക്ടണും ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡും ഇതിനെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തിക്കൊണ്ട് എക്കോസിസ്റ്റം എഞ്ചിനീയർമാരായി വർത്തിക്കുന്നു. ഇത് തന്നെ ഉണ്ടാവോ, ഇത് തന്നെ ഉണ്ടായി എന്ന് വിചാരിക്കലാണോ യുക്തി? ഇനി പരിണാമമാണെല്ലാം, പരിണാമമാണെല്ലാം. പരിണാമത്തിൽ ആദ്യം ഉണ്ടായത് ഏകകോശ ജീവിയാണോ ബഹുകോശ ജീവിയായിട്ടുള്ള ചെതലാണോ? ചെതലില്ലെങ്കിൽ ട്രിക്കോനിംഫ ഇല്ല, ട്രിക്കോനിംഫ ഇല്ലെങ്കിൽ ചെതലില്ല. അപ്പൊ ഇതിൽ ആര് ആദ്യം ഉണ്ടായി? ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ജനിതകമായി ഏത് കോഡിലുണ്ടായി, എപ്പുണ്ടായി, എവിടെ വെച്ചുണ്ടായി പറയണം. ലോകത്തുള്ള എല്ലാ ശാസ്ത്രകാരന്മാരും പറയട്ടെ, ഇവിടെ വെച്ചാണ് ഈ ബന്ധം ഉണ്ടായത്. കന്നുകാലികൾ, നമ്മളതിൽ കൂടെ നടക്കുന്ന കന്നുകാലികൾ ഉണ്ടല്ലോ, അവ തിന്ന ഈ പുല്ലാണ്, വൈക്കോലാണ് അല്ലേ. ഈ പുല്ലും വൈക്കോലെന്ന് പറഞ്ഞ എന്താ സാധനം, സെല്ലുലോസാണ്. ഈ സെല്ലുലോസ് ദഹിപ്പിക്കാൻ നട്ടിലുള്ള ഒരു ജീവിക്കും പറ്റൂല, നമുക്കും പറ്റൂല. നമ്മൾ പാചകം ചെയ്യുന്നോണ്ടാണ് ദഹിക്കണത്. നമ്മൾ സലാഡ് അടിച്ചാൽ സെല്ലുലോസ് ദഹിക്കൂല, ബാക്കിയുള്ളത് ദഹിക്കുള്ളൂ. സെല്ലുലോസ് ദഹിക്കണമെങ്കിൽ വേറെ പണിയെടുക്കണം, ചൂടാക്കണം. എങ്ങനെയാണ് കന്നുകാലികൾ ഇത് ദഹിക്കുന്നത്? അതിൻ്റെ വയറ്റില് ആമാശയത്തിൻ്റെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് സീക്കം എന്ന് പറയുന്ന മൂന്ന് വലിയ അറകളുണ്ട്.
ആ അറയിൽ നിറച്ചും ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ആ ബാക്ടീരിയ ഇതേപോലെ തന്നെ സെല്ലോ ബയേസ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. ആ സെല്ലോ ബയേസ് ഈ സെല്ലുലോസിനെ ഫ്രക്ടോസായും പിന്നെ അവിടെ നമ്മുടെ ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും. അങ്ങനെ ആ ജീവിക്ക് ഇത് കിട്ടും. അതിനെ തിന്നതിന് ശേഷം വീണ്ടും ഒരു ചവച്ച് പുറത്തെടുക്കലുണ്ട് കന്നാലികൾ. എന്താ ഈ ബാക്ടീരിയ ഇതിനെ കംപ്ലീറ്റ് എൻസൈംസിനെ കുത്തിക്കലക്കി ദഹിക്കാവുന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് വീണ്ടും ചവച്ചിട്ട് വീണ്ടും വിഴുങ്ങാണ്. വീണ്ടും വിഴുങ്ങുമ്പോഴോ ആദ്യം പോയോടത്തേക്ക് പിന്നെ ഈ ഭക്ഷണം പോവൂല. ഒരേ റൂട്ടാണ്. നോക്കണം, ആദ്യം തിന്നുമ്പോൾ പോയത് സീക്കത്തിലേക്ക് മാത്രം, വേറെ എടുക്കും പോവൂല. ബാക്ടീരിയ ഒക്കെ നല്ല അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചപ്പോൾ വീണ്ടും തിന്ന് ചവച്ചിട്ട് വീണ്ടും ഇറക്കുമ്പോൾ സീക്കത്തിൽ പോവൂല, ഉള്ളിൽക്കാ പോവുള്ളൂ. കന്നുകാലിക്ക് ഇത്ര ബുദ്ധിയുണ്ടോ? ഈ ബാക്ടീരിയയോട് നിനക്ക് ജീവിക്കണമെങ്കിൽ കന്നുകാലിയുടെ വയറ്റിൽ പോകണം, നീ ഇല്ലെങ്കിൽ കന്നുകാലിക്ക് ഭക്ഷണമില്ല എന്ന് ആര് ഏത് ജെനറ്റിക്കോഡിൽ എവിടെ വെച്ച് ഏത് ശൃംഖലയിൽ എപ്പം പഠിപ്പിച്ചു? അപ്പോൾ ഒരു സ്രഷ്ടാവ് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്, വളരെ യുക്തിസഹമാണ്. നമ്മൾ തന്നെ ആലോചിക്കാം, നമ്മൾ ഒരു യുക്തിവാദിയായിട്ടോ നിരീശ്വരവാദിയായിട്ടോ സംസാരിക്കുമ്പോൾ നബിനെ പറ്റി പറയുമ്പോൾ അവിടെക്കട്ടെ, എന്താണ് റബ്ബാണ് വഹയ് കൊടുത്തിട്ടുള്ളത് അല്ലേ? റബ്ബ് കഴിഞ്ഞിട്ട് വഹയ് കിട്ടുമ്പോഴാണല്ലോ നബി വരുന്നുള്ളൂ. ഫസ്റ്റ് സംസാരം എന്താണ്? നബി കെട്ടി. ഓക്കെ, നബി കെട്ടി. ആയിഷ ആയിഷ ബിബി എന്നെ കെട്ടി. ഒമ്പതെണ്ണം ഒമ്പതെണ്ണല്ലേ പത്തും കെട്ടി. അവിടെ കെട്ട എന്താ പ്രശ്നം? ബോംബ് പൊട്ടി, ബോംബ് പൊട്ടും, പ്രശ്നമില്ല. നീ പ്രശ്നം എവിടെ നിന്ന് തുടങ്ങണം? ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ അത് മാത്രമേ യുക്തിവാദികളോട് സംസാരിക്കാവൂ, വേറെ ഒന്നും സംസാരിക്കരുത്. ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യകത, അതിനുള്ള തെളിവുകൾ ശാസ്ത്രീയമായി ഇതേപോലെ നമ്മൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനായാൽ ആ സൃഷ്ടാവിനെ അനുസരിക്കേണ്ടുന്ന ബാധ്യത ഈ പ്രപഞ്ചം നിലനിൽക്കാൻ ഓരോരുത്തരും ഉണ്ട് എന്നത് അവൻ തിരിച്ചറിയും. ഇപ്പം നോക്കാം, നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയണം അല്ലേ? ദിക്കറുകളാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പ്രശംസിച്ച് പറയാണ്. അപ്പൊ യുക്തിവാദി പറയും, ഓ അള്ളാഹുക്ക് കുറേ പ്രശംസ വേണം, എന്നാലേ മതിയാവുള്ളൂ. കേട്ടില്ലേ പറയണത്? പക്ഷെ നമ്മളുടെ അഖീദ എന്താണ്? പ്രശംസ കൊണ്ട് അള്ള വലുതാവുക, എല്ലാവരും നിഷേധിച്ചുള്ള ചെറുതാവുക? അള്ളാഹു ഗനിയുൻ ഹമീദ് അല്ലേ? അവൻ നേരത്തെ ധന്യനാണ്, എന്നും എന്നും ഒരേപോലെ. അവന്റെ ധന്യതയിൽ ഒന്നും കുറയാനോ ഒന്നും കൂടാനോ പോകുന്നില്ല. പിന്നെ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ എന്താ? ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, ആ സംഗതികളെക്കുറിച്ച് നമ്മൾ ബോധ്യം വരികയാണ്. ആ ബോധ്യത്തിനനുസരിച്ച് അവൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കാനാണ്. അങ്ങനെ കീഴ്പ്പെട്ട് ജീവിച്ചാൽ ആർക്കാ ഗുണം? ആർക്കാ ഗുണം? നമുക്ക് തന്നെയാണ്. നമുക്ക് ഗുണകരമായ ഒരു കാര്യത്തിന് വേണ്ടി നാം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് അള്ളാഹ് നമുക്ക് കൂലി തരുന്നു. എന്താണ് കൂലി? 50 രൂപ, 100 രൂപ, 500 രൂപ കൂലിയല്ല. എന്താ തരുന്നത്? ഒരിക്കലും അവസാനിക്കാത്ത ഏറ്റവും സുഖങ്ങളുടെ പരിപൂർണതയുടെ സമ്പൂർണതയുടെ ലോകം യുക്തിവാദി എല്ലാവരും സമ്മതിക്കും. പ്രപഞ്ചത്തിൽ ഒന്നും എന്തില്ല, പരിപൂർണമല്ല, എല്ലാം ന്യൂനതകളുള്ളതാണ്. അപ്പൊ തന്നെ അവരെ വാദത്തിൽ എന്തുണ്ട്? എല്ലാം ന്യൂനത ഉള്ളതാണെങ്കിൽ ന്യൂനതയില്ലാത്ത ഒന്ന് വേണം. കാരണം കോൺട്രവേഴ്സി ഒന്നിനൊരു ഒരു ഓപ്പോസിറ്റ് തിയറി വേണ്ടേ? ഒന്നിനൊന്ന് ബാലൻസ് ചെയ്യുന്നതാണല്ലോ ഇവർ പറയുന്നത് എല്ലതും. അപ്പൊ അതേ യുക്തി കൊണ്ട് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്? ഇവിടെ പൂർണ്ണത ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പൂർണ്ണതയുള്ളത് ഒന്ന് വേണം. പൂർണ്ണത ഇല്ലാത്ത സൃഷ്ടികളുണ്ടെങ്കിൽ പൂർണ്ണതയുള്ള സൃഷ്ടാവ് വേണം. എങ്ങനെ യുക്തിവാദം പറഞ്ഞാലും അള്ളാഹുവിനെയും പരലോകത്തെയും അത് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് സത്യം. നിർബന്ധമാക്കുന്നുള്ളതാണ് സത്യം. അപ്പം കൂടുതൽ നോക്കാം നമ്മൾ. ഇവർ ഈ ഈ സാധനമുണ്ട് പരിണാമവാദം. പണ്ട് വളരെ മുമ്പ് 2008 or 2009 മറ്റോ ഞാൻ എഴുതിയൊരു പുസ്തകമാണത്, പരിണാമവാദം മ്യൂസിയത്തിലേക്ക്, ഒരു പുസ്തകം. ദാവ ബുക്സ് പണ്ട് പബ്ലിഷ് ചെയ്താണ്. ഇപ്പം അതില്ല. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഈ സാധനം പഠിച്ചിട്ടുണ്ടാവും. ഇത് ഹെയ്ക്കൽ എന്ന് പറയുന്ന ഒരു പരിണാമവാദി വരച്ചുണ്ടാക്കിയ ഭ്രൂണത്തിൻ്റെ ചിത്രമാണിത്. വാസ്തവത്തിൽ അയാൾ ഒരു കാർഡ്ബോർഡിൽ ഒരൊറ്റ ഭ്രൂണം, ഒരൊറ്റ എന്താ പറയുക, ഇതാണ് വെട്ടിയുണ്ടാക്കിയത്, ഒരെണ്ണം, ഒരു ഭ്രൂണം, അതന്നെ 2-3 ഷേപ്പിൽ ഉണ്ടാക്കി. അപ്പം ഇതിൽ കാണുന്നത് ഇത് വെവ്വേറെ ചിത്രങ്ങളല്ല, ഒരു ചിത്രം ഉണ്ടാവുന്ന 2-3 സീലടിച്ചിട്ടുള്ളതാണ്.
ഇത് നമ്മൾ പറയണതല്ല, അവരെന്നെ പറയണത്. പിന്നീട് വന്ന ശാസ്ത്രകാരന്മാർ പറയാണ്, കാരണം എന്താണ്, ഇയാളുടെ ചിത്രത്തിൽ മത്സ്യവും പോർക്കും പക്ഷിയും മനുഷ്യനും ഒക്കെ അവൻ്റെ ഭ്രൂണ വളർച്ചയുടെ അവസാന ഘട്ടം വരെ ഒരേപോലെയാണ് എന്നാണ്. ഓണ്ടോജനി റീക്യാപ്പുച്ചുലേറ്റ് ഫൈലോജനി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈലോജനറ്റിക് ലോ എന്ന് ലോ ഉണ്ടാക്കിയ ആള്. എന്താ തിയറി? ഒരു ജീവിയുടെ കുട്ടി അതിൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുൻഗാമികളായ മറ്റെല്ലാ ജീവികളുടെയും ഘട്ടം കടന്നു പോകുന്നുണ്ട്. അപ്പം ഉമ്മാൻ്റെ വയറ്റിൽ കുട്ടി വളരുമ്പോൾ ഒരു പക്ഷേ അതൊരു ആദ്യം ഏകകോശ ജീവിയാണ്, പിന്നെ അതൊരു ബഹുകോശ ജീവിയായി, പിന്നെ അത് മത്സ്യമാണ്, പിന്നെ അതൊരു പക്ഷിയാണ്, പിന്നെ അതൊരു പോർക്കം കുട്ടിയോ ആനക്കുട്ടിയോ ആണ്, പിന്നെയാണ് മനുഷ്യക്കുട്ടി. ഇതാണ് പറഞ്ഞത്. 2002 ടൈം മാഗസിനിൽ പോലും എഴുതിയത് ഈ വാദമാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഡോക്ടർ നെദാഡ്സൺ പറഞ്ഞത്. ഡോക്ടർ നെദാഡ്സൺ ഒരാളുടെ ആൻറ്റി അബോർഷനിസ്റ്റുകൾ എന്നൊരു ടീമുണ്ട്, അവരെ നേതാവാണ് ഇയാൾ. 10,000 എബോർഷൻ നടത്തിയ ഒരു മനുഷ്യനാണ് അയാൾ, നിരീശ്വരവാദിയായ മനുഷ്യൻ. എത്ര എബോർഷൻ? എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയിട്ട് 4 ആൾക്കാർ മരിച്ചാൽ ഉടൻ തന്നെ ഇസ്ലാം നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആ മുക്കിൽ ബോംബ് പൊട്ടാതിരിക്കട്ടെ, യുക്തിവാദിയുടെ വർത്തമാനം. ഒരൊറ്റ മനുഷ്യൻ ശാസ്ത്രകാരൻ 10,000 ഭ്രൂണങ്ങളെ കൊന്നുകളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ബോംബ് വെച്ചതും നാസികളും ഫാസിസ്റ്റുകളും കോടിക്കണക്കിന് ആളുകളെ കൊന്ന് ഒന്നും പറയണ്ട, വെറും എബോർഷന്റെ കണക്ക് മാത്രം നിങ്ങൾ എടുക്ക്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വിവരമുണ്ട് ബോധമുണ്ട് എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ രാഷ്ട്രങ്ങളിലും രാജ്യങ്ങളിലും മറ്റും നടക്കുന്ന എബോർഷന്റെ റേറ്റ് എടുക്ക്. ഈ മനുഷ്യൻ പറയാണ്, 10,000 എബോർഷൻ ഞാൻ നടത്തി, എൻ്റെ 10,000-ാമത്തെ എബോർഷനിൽ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഞാൻ അതിൻ്റെ കൈ പിടിച്ചപ്പോൾ, ഫോർസെപ്സ് ഇട്ടിട്ട് പിടിക്കുകയാണ്, പിടിച്ചിട്ട് കിറ്റ പീസ് വലിച്ചെടുക്കലാണ്. ആദ്യം തല ഇങ്ങോട്ട് പൊട്ടിക്കും, ഒരു നീഡിലിട്ട് കുത്തിയിട്ട് തല പൊട്ടിക്കും, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചിട്ട് പറിച്ച് പറിച്ചെടുക്കുക, എന്നിട്ട് പുറത്ത് വെക്കണം ഓരോ കഷ്ണം, എന്നിട്ട് അവസാനം അതൊക്കെ തുന്നി കെട്ടിയിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കാണയിലിടും, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അല്ലേ, ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല വിലക്ക് വെക്കും. ഏറ്റവും കൂടുതൽ വില കൂടിയ കോസ്മെറ്റിക്സ് ഹ്യൂമൻ കൊളാജൻ്റെയാണ്. കൊളാജൻ എന്ന് പറഞ്ഞാൽ എല്ല്, ചെറിയ എല്ലിന്ന് ഉണ്ടാക്കണം. അപ്പം ഏറ്റവും സ്മൂത്ത് എല്ലല്ലേ ഉണ്ടാവുക കുട്ടികൾക്ക്, എബോർട്ടഡ് ബേബീസിൻ്റെ എടുത്തിട്ടാണ് ഏറ്റവും നല്ല ഏറ്റവും വില കൂടിയ മേക്കപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇയാൾ പറയാണ്, ഈ കുട്ടി കൈ അങ്ങോട്ട് വലിച്ചു, എത്രാമത്തേന്? എൻ്റെ 10,000-ാമത്തെ എബോർഷനിൽ കുട്ടി കൈ അങ്ങോട്ട് വലിച്ചു, എൻ്റെ കൊല്ലരുതേ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഇത്രയും കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ കൊല്ലുന്നത് ഒന്നുകിൽ ഒരു മത്സ്യം, അല്ലെങ്കിൽ ഒരു തവള, അല്ലെങ്കിൽ ഒരു കോഴിക്കുട്ടി എന്നായിരുന്നു. 10,000-ാമത്തെ കൊലപാതകത്തിനാണ് അയാൾക്ക് ഈ ബോധോദയം ഉണ്ടായത്. എന്നാൽ സത്യത്തിൽ എന്താണ്, 40 ദിവസമായാൽ ഇത്ര ഡൗള്ളു, പക്ഷെ മനുഷ്യന്റെ പൂർണ്ണ രൂപങ്ങളുള്ള അവയവങ്ങളുള്ള ഒരു സാധനമാണത് ആ ഭ്രൂണം. ഇത്ര മോന്ന് 40 ദിവസമായ മതി, മനസ്സിലായോ? ഇത് 2002 വരെ ആർക്കും അറിയില്ല, അറിയാഞ്ഞിട്ടല്ല. ഇത് ഇവല്യൂഷൻ ആണ് ശരി എന്ന് മനസ്സിൽ കിടക്കുന്നതിന് മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. മാറ്റിയാൽ അവൻ സ്രഷ്ടാവിനെ വിശ്വസിക്കേണ്ടി വരും. ഇയാളുടെ വീഡിയോ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും, ആൻറ്റി അബോർഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നെദാഡ്സൺ നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, നോക്കിയാൽ മതി. അയാളെ മുഴുവൻ പേര് വേണമെങ്കിൽ ഇതിലെവിടെയോ ഞാൻ എഴുതിയതിൻ്റെ കാണും. ഏതായിരുന്നാലും ഡോക്ടർ മൈക്കൽ റിച്ചാർഡ്സൺ എന്ന് പറയുന്ന ഒരാൾ ഒറിജിനൽ കളർ ഫോട്ടോഗ്രാഫി എടുത്ത്, ഇയാൾ വരച്ച എല്ലാ ജീവികളുടെ ഭ്രൂണത്തിൻ്റെയും ഒറിജിനൽ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് പറഞ്ഞു, ഇയാൾ പറഞ്ഞത് തെറ്റാണ്, മത്സ്യത്തിൻ്റെത് എങ്ങനെ മത്സ്യം പോലെ തന്നെ അവസാനം വരെ ഇരിക്കണത്, ഓരോ ജീവിയുടെയും അതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു ആൻസിസ്റ്റർ, ഒരു പിതാമഹനിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നതും തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കൂല കേട്ടോ, നമ്മളെ സ്കൂളിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെയാണ് എന്തുണ്ടാക്കുന്നത്, സിലബസ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പഠിപ്പിക്കൂല. എങ്ങനെ തെളിയിച്ചു ചോദിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ തവള, തവളൊക്കെ തവളയാണല്ലോ, കുഴി പുഴിത്തവളയാണെങ്കിലും ചൊറിത്തവളയാണെങ്കിലും കുളത്തിലെ നമ്മൾ ആൾക്കാർ അല്ലേ ഭയങ്കര കച്ചവടമൊക്കെ ചെയ്യാൻ വേണ്ടി തിന്നാൻ വേണ്ടി ഉപയോഗിക്കണ വലിയ തവള ഉണ്ടല്ലോ, നമുക്ക് ഹറാമാണ്, ആളുകൾ തിന്നാറുള്ള തവള, പച്ചത്തവള, ഏതെങ്കിലും മരത്തവള, ഇതൊക്കെ തവളയാണല്ലോ, ഒരു സ്പീഷീസാണ്, ഒരേ ജീവിയാണ്. ഒരു ഇനം തവളയുടെ കണ്ണിൻ്റെ ഒപ്റ്റിക് കപ്പ് എന്ന് പറയും, ഒപ്റ്റിക് കപ്പ് എന്ന് പറയും കണ്ണിൻ്റെ കപ്പ്, അത് ഉണ്ടായി വരുന്നതും വേറൊരു തരം തവളയുടെ, അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒപ്റ്റിക് കപ്പ് ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വരുന്നതും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ്. ഒരു തവളയുടെ പോലും ഓരോ വർഗമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചൊറിത്തവളയുടെയും കണ്ണിൻ്റെ ഒരു ഇത് ഉണ്ടാകുന്നതും മരത്തവളയുടെ ഉണ്ടാവുന്നതും രണ്ട് കോലത്തിലാണെന്ന്,
അപ്പൊ പിന്നെ എങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും, ഒരു പൊതു പിതാമഹൻ ഉണ്ടാവും? പട്ടിയുടെ ശരീരങ്ങൾ ഉണ്ടാകുന്ന ഘടന ഉണ്ടാകുന്നത് പോലെയല്ല മനുഷ്യന്റെ ശരീരങ്ങൾ ഭ്രൂണത്തിന്റെ ഭാഗത്ത് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ 100% കളവാണ് എന്നും കള്ളത്തരത്തില്, അതായത് ഏറ്റവും വലിയ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി, ചതിവിന്റെ കളവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടന്നിട്ടുള്ള മേഖല ശാസ്ത്രത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇവല്യൂഷനാണ്, പരിണാമവാദമാണ്. അതായത് മോളിക്കുലാർ ബയോളജി വെച്ചിട്ട് പരിണാമവാദം തെറ്റാന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. നമ്മളെ സ്കൂൾ എവിടെയും പഠിപ്പിക്കില്ല. അപ്പൻഡിക്സ് ഇല്ലേ ഓപ്പറേഷൻ ചെയ്ത് കളിവിലിടക്ക്, ഇതൊന്നും കുഴപ്പമില്ല, പോയാലും ഡോക്ടർ തട്ടിക്കളഞ്ഞ സാധനം ഉണ്ടല്ല. ഇതെന്തുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറയണത്? ഡോക്ടർക്ക് കുഴപ്പമില്ല, കാരണം അയാളതല്ലല്ലോ മുറിക്കണത്. നമ്മൾ വീട്ടിലൊക്കെ പണിക്ക് ആൾ വന്നാലേ ഇതിങ്ങനെ ചെയ്യണ്ടോ, ഏ കുഴപ്പമില്ല എന്ന് പറയും. ആർക്കും കുഴപ്പമില്ലാത്ത ഓനക്ക് കുഴപ്പമില്ല. അതേ വർത്താനാണിത്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കന്നുകാലികൾ കുറേ ഭക്ഷണം കഴിക്കാനും ദഹിക്കാനൊക്കെ വേണ്ടി വലിയ കുടലും വലിയ സീക്കവും ഒക്കെ വേണമായിരുന്നു. അത് മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു പറഞ്ഞല്ലോ നേരത്തെ. ആ തേർ വെച്ച് പറയാണ്, മനുഷ്യനുള്ളിൽ പ്രവർത്തിച്ചപ്പോഴാണ് അയ്യോ മനുഷ്യനാണല്ലോ ഇത് വേണ്ട, അവനക്ക് ഇത്ര ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ ഇത് അവിടെ ചെറിയൊരു സാധനമായിട്ട് നിന്ന്. വെസ്റ്റിജിയൽ ഓർഗാൻ, ഗുപ്താവയം എന്തോ പറയും, ആ സാധനമാണ്. അതിൻ്റെ ഒരു കാര്യമില്ല, അത് നമ്മളെ പുഴയ പാരമ്പര്യ ബാക്കിയാണ്, കന്നാലി പിള്ളേൻ്റെ ബാക്കിയാണ്, ഒരു ആവശ്യമില്ല. ഇതാണ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ്റെ പുസ്തകത്തിൽ ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു വേസ്റ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ് ആരെ പറയണത്, അപ്പൻഡിക്സിനെ പറയണത്. MBBSR ബുക്ക് എടുത്തു നോക്ക്, ഇത് വേണ്ട നമ്മളോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ പഠിക്കുന്ന ബുക്കുണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര എണ്ണം ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ വായിക്കണില്ലെങ്കിലും അപ്പൻഡിക്സിന് എത്ര ധർമ്മങ്ങളുണ്ട് എന്നുള്ളത് പഠിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പക്ഷെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്തതുകൊണ്ട് എടുത്ത് കളയണത്, അത് പറഞ്ഞാൽ മതി. നോക്കോട്ടാ, അപ്പൻഡിക്സ് ധർമ്മങ്ങൾ താഴെ പറയുന്ന മേഖല ഉള്ളത് കണ്ടെത്തുകയും പഠനം പുരോഗമിച്ചിരിക്കുന്നു. എംബ്രിയോളജി, കുട്ടി ഉള്ളിൽ വളർന്നു വരുമ്പോൾ അതിൻ്റെ സന്ദർഭങ്ങളിൽ പല കടമകൾക്കും ധർമ്മങ്ങൾ ആർക്കുണ്ട്, അപ്പൻഡിക്സിനുണ്ട്. ഫിസിയോളജിക്കൽ, നമ്മളുടെ ഉള്ളിലെ രാസാഗ്നികളും ഹോർമോണുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, ഫിസിയോളജി എന്ന് പറയില്ലേ, അതിനും ഘടനകളുണ്ട്. മൈക്രോബയോളജിക്കൽ, അതായത് കുറേ ബാക്ടീരിയകൾ ഉണ്ടാവുകയും ബാക്ടീരിയ നിലനിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പം നമുക്ക് വയറ്റിൽ നോക്കൊക്കെ പിടിച്ചാൽ ബാക്ടീരിയയുടെ ഗുളിക തരും ഡോക്ടർമാർ, അല്ലെ തൈര് തിന്നാൻ പറയും. അങ്ങനെ ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇയാൾക്ക് ധർമ്മങ്ങളുണ്ട്. ബയോകെമിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം നിലനിർത്തുന്നതിൽ പോലും ആർക്ക് ഫങ്ഷൻ ഉണ്ട്, അപ്പൻഡിക്സിന് ഫങ്ഷൻ ഉണ്ട്. ഏതാരെ പുസ്തകത്തിൽ, MBBSR ബുക്കിൽ, ഇവല്യൂഷന്റെ ബുക്കിലോ? അത് വെറും ഒരു വെസ്റ്റിജിയൽ ഓർഗൻ, പഴയ ബാക്കി, അതിന് വേണ്ട തട്ട. അപ്പൊ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളത്തരം നടന്ന ഫീൽഡാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഇവല്യൂഷനെയാണ് ആര് തെളിവാക്കുന്നത്? നിരീശ്വരവാദി തെളിവാക്കുന്നത്. എന്തിന്? ഈശ്വരനില്ല എന്ന് പറയാൻ, പിന്നെ അവന്റെ നേരത്തെ പറഞ്ഞ ആർക്കും പൊളിച്ചു കൊടുക്കാവുന്ന യുക്തിവാദവും. ആയതുകൊണ്ട് അതേപോലെ തന്നെ പറയാൻ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബം എന്നുള്ള സംഭവം, ഇന്ന് കുടുംബം എന്നുള്ളതിനെ ഇല്ലാതെയാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടാണ്. നമ്മൾ വിചാരിക്കും ഹ്യൂമൻ റൈറ്റ്സ് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പവിത്രമായ ഒരു ഇസ്ലാമിക അസോസിയേഷൻ പോലെയൊക്കെയാണ് ആൾക്കാരെ അതിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സാറ്റാനിക് അസോസിയേഷനാണ്. അവർ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര മനുഷ്യാവകാശങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ അവകാശങ്ങളുമാണ് മനുഷ്യാവകാശം എന്നിടത്തേക്ക് കൊണ്ടുവരാനാണ് ഈ വർത്താനം മുഴുവൻ പറയണത്, ഈ കളി മുഴുവൻ കളിക്കണത്. കുറേയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയില്ലേ, ഭർത്താവിന് ഭാര്യയുമായി കിടപ്പറ പങ്കിടണമെങ്കിൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം മോളടുത്തു നിന്ന്. പരസ്പര സമ്മതമുണ്ടായാൽ ആർക്കും ആരുമായും ലൈംഗികതയാകാം. ഒരുത്തൻ കേസ് കൊടുത്തു, ആണും ആണും കെട്ടണം, പെണ്ണും പെണ്ണും കെട്ടണം എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞു ആയിക്കോ. കാരണം എന്താണ്? ഹ്യൂമൻ റൈറ്റ് ആണും ആണും കെട്ടാം, പെണ്ണും പെണ്ണും കെട്ടാം. ഒരുത്തന് പെട്ടെന്ന്
ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നത് മാനസിക രോഗമല്ല, അതവൻ്റെ ശാരീരിക പ്രകൃതിയാണ്, പ്രകൃതിദത്തമാണ്, അതവൻ്റെ മനുഷ്യാവകാശം. അവൻ അങ്ങനെ പറയട്ടെ, ഇത് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. എന്നാൽ മതം മാനസിക രോഗമാണ് എന്നാണ് മാനസിക രോഗ വിദഗ്ധർ പറയുന്നത്. അപ്പൊ മതം എന്തല്ല, മാനസിക രോഗം ചികിത്സിക്കണം, അത് മനുഷ്യാവകാശത്തിനെതിരാണ്. ഇത് രണ്ടു പേര് പറയേണ്ടതാണ്. അപ്പൊ മനുഷ്യാവകാശം പറഞ്ഞു പറഞ്ഞ് കൊണ്ടുപോകുന്നത് എടുക്കാണ്. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ കേസ് കൊടുത്തു, വേറൊരുത്തി കേസ് കൊടുത്ത്, എനിക്ക് എന്നെ തന്നെ കെട്ടണം. ആ പത്ത് വായിച്ചില്ലത്, ഒരു പെണ്ണ് കേസ് കൊടുത്തു നമ്മുടെ സുപ്രീം കോടതിയിൽ, എനിക്ക് എന്നെ തന്നെ കെട്ടണം. അപ്പൊ എന്ത് പറഞ്ഞു കോടതി, കെട്ടിക്കോ. ഇപ്പൊ ഒരുത്തം കേസ് കൊടുത്തു, എനിക്ക് എന്റെ പെങ്ങളെ കെട്ടണം. നാളെ ഒരുത്തം കേസ് കൊടുക്കും, എനിക്ക് ഉമ്മാനെ കെട്ടണം. ഒരുത്തൻ പറയും, എനിക്ക് മോളെ കെട്ടണം. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക്, ഈ ഒരു 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 മനുഷ്യാവകാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്ന വർത്തമാനം, വേറൊന്നുമല്ല. അല്ലായിരുന്നെങ്കിൽ ഇറാഖിനെ ഇങ്ങനെ ആക്രമിക്കുമായിരുന്നോ? സിറിയയിൽ നിന്നും ഇത്രയധികം അഭയാർത്ഥികൾ ഉണ്ടാകുമായിരുന്നോ? മ്യാൻമറിൽ നിന്ന് ഇത്രയധികം ആളുകൾക്ക് ആരും സംരക്ഷിക്കാനില്ലാതെ കടൽ കയറിപ്പോയി കൂട്ടത്തോടെ മരിക്കുമായിരുന്നോ? എവിടെ മനുഷ്യാവകാശികൾ? കിടന്നുറങ്ങാൻ ഒരു ഒരു രാജ്യത്തൊരു സ്ഥലം കൊടുക്കണം എന്ന് പറയാൻ ഏത് മനുഷ്യാവകാശം ഉണ്ടായത്? ലോകമുഴുവൻ എത്ര ഫണ്ട് വർക്കുണ്ട്, ഒരു വീട് വെച്ച് കൊടുക്കാൻ ഏത് മനുഷ്യാവകാശമാണ് അഭയാർത്ഥികൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്? പക്ഷെ ഇത് മനുഷ്യാവകാശമാണെന്ന് ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അയാളെ ബന്ധപ്പെടാൻ പാടുള്ളൂ. അയാളല്ലാതെ വേറെ 10 പേരായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം. ഈ അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് എന്ത് യുക്തിവാദവും മനുഷ്യാവകാശവാദവും മറ്റുള്ള പ്രവർത്തനങ്ങളും. ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ ഒരേപോലെ തന്നെയാണ് കേട്ടോ, മുൻഗാമികൾ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ പിൻഗാമികളും നന്നാവുകയുള്ളൂ. അതായത് ദീനു കൊണ്ടാണ് മുൻഗാമികൾ നന്നായത്. അല്ലാഹുവിൻ്റെ റസൂൽ വന്നിട്ട് ഖുർആനും ഹദീസുകളും, അല്ലെങ്കിൽ ഖുർആനും ഹിക്മത്തും അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ തസ്കിയത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ ലോകാവസാനം വരെ തസ്കിയത്തിന് ഈ മാർഗമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വർത്താനം കേൾക്കുമ്പോൾ, ഓ നബി അങ്ങനെ പെണ്ണിട്ടി, ഓ വേണ്ടിയിരുന്നില്ല കേട്ടാ പെണ്ണുങ്ങൾക്ക് മനുഷ്യൻ്റെ ഉള്ളിൽ, എത്ര ചെറിയ പെൺകുട്ടിനെ അല്ലേ. പക്ഷെ അതിൻ്റെ നേരത്തെ പറഞ്ഞല്ലേ, അതിൻ്റെ ഇസ്ലാമിക സമൂഹത്തിന് വലിയൊരു ഇൽമിൻ്റെ കലവറ കിട്ടിയത് ആ ഒരു പെൺകുട്ടിയിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു സംഭവമാണത്. അതൊക്കെ ഉണ്ട്, മറക്കും. ഇപ്പം ചില ആൾക്കാർ അവിടെ ഇവിടെയും പോയിട്ട് കുറച്ച് ഗ്രാമർ പഠിക്കും അറബി, എന്നിട്ട് അപ്പം അറബി കുറച്ച് ഗ്രാമർ വായിക്കാനും കിട്ടിയാൽ പിന്നെ എന്താ ഇതായിയായല്ല, അവൻ്റെ ഉള്ളിലേക്ക് ഇത് കയറിയിട്ടില്ല. അവനോട് കുറേ ദാവത്തൊക്കെ നടത്തി, പിന്നെ അവിടെയൊക്കെ പോയി ട്രാൻസ്ലേറ്ററൊക്കെ ആയി ജോലി ചെയ്ത് നോക്കുമ്പോൾ ഖുറാനിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, മനുഷ്യൻ്റെ തെറ്റ് അല്ലാതെ ഖുർആൻ എങ്ങനെ തെറ്റാവണത് അല്ലേ. പക്ഷെ ഇതിൽ കുടുങ്ങാണ്, അറബി പഠിച്ച് ദീന് പഠിച്ച് മറ്റേ ദാവത്ത് നടത്തി ഒക്കെ പഠിച്ച് ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്തവൻ നോക്കുമ്പോൾ നഹവ് ശരിയല്ല ഖുർആനിൽ, ഉടൻ മുർത്തദ്ദായി, ഓൻ പോയി ഔട്ട്. ഞാൻ നേരിട്ട് അനുഭവിക്കണ കണ്ടിട്ട് കണ്ടിട്ട് മുമ്പിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, വെറുതെ കഥ പറയല്ല, യക്കീന് വേണം അല്ലേ. യക്കീൻ ഉണ്ടെങ്കിൽ അത് എവിടുന്ന ഉണ്ടാവുക, ഒന്നാമതായതാണ്. എന്തുകൊണ്ടാണ് ഷഹാദത്ത് ആദ്യം ലാ ഇലാഹ് എന്നാണ് പറയുന്നത് ആദ്യം തന്നെ അല്ലേ, ലാ ഇലാഹ് എന്നല്ലേ പറയണത്, പിന്നെയാണ് ഇല്ല അല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹനെ സ്ഥാപിക്കുകയാണ്, ഒരു ഇലാഹും ഇല്ല അള്ളാഹു സുബ്ഹാന തആല അല്ലാതെ സ്ഥാപിക്കുകയാണ്. അത് വെറുതാണ് വിളിച്ചു പറയേണ്ട കാര്യമില്ല, കൃത്യമായ ബോധത്തോടു കൂടി പറയണം. അതാണ് ഔവലു വാഹിറു, അവനാണെന്ന് പറയണം, അവനാണ് ഖാലിഖ്. എന്താണ് റബ്ബിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്ന് കൃത്യമായി അള്ളാഹു പറഞ്ഞു തന്നിടത്ത് നിന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് എന്നോട് ഒരു ദിവസം റമദാൻ മാസത്തിൽ, ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ വെള്ളിയാഴ്ചമാരെ അസർ, നമ്മൾ അസർ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ പള്ളിയിൽ കൊഴിവുള്ളപ്പോഴൊക്കെ നമുക്ക് ഈ ജോലിയുള്ളതുകൊണ്ട് അധികം നേരം ഇരിക്കാൻ പറ്റില്ല, അപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഓതും. ആ പള്ളിയിലെ ഖത്തീബ് ആലേഖണം, പള്ളിയിലെ ഖത്തീബ് എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന്, അപ്പം അയാൾ ദീനും ആ 4 ജോലി പഠിച്ചിട്ടുണ്ട്, ഒരു ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, ദീനിൻ്റെതായ ഡിഗ്രി ഉണ്ടല്ലോ. അപ്പം നമ്മൾ പല പേരും പറയില്ലേ, ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടാണ് ഞാൻ ഡിഗ്രി പറയാത്തത്. അതുകൊണ്ട് വക്കീലുമാണ് ഇയാൾ, ലോയറും കൂടിയാണ്, അങ്ങനെയുള്ള ഒരാളാണ്, അടിപൊളി കുത്തുപൊക്കെയാണ് മൂപ്പരെ. ഞാൻ മൂപ്പരെ കുത്തുപൊക്ക കേൾക്കാൻ പോകാറുണ്ട്. അപ്പം ഇയാൾ മെല്ലെ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലുമൊക്കെ നിങ്ങൾക്ക് യക്കീനുണ്ടോ എന്ന് ചോദിച്ചു.
റമദാൻ മാസത്തിൽ പള്ളിയിലിരുന്ന് ഖുറാനോദന എൻ്റെ അടുത്ത് വന്നിട്ട് പള്ളിയിലെ ഖത്തീബ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യക്കീനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, മൗലവി ഇതില്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ കുത്തിരിക്കും, വല്ല കള്ളശാപ്പിൽ ഇരിക്കണ്ടാവില്ല. നിങ്ങൾ എന്ത് വർത്താലാണ് ചോദിക്കുന്നത്? ഏ, സ്വാഭാവികമായിട്ടല്ലേ നമ്മൾക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. അതല്ല, ഞാൻ എനിക്ക് ചില വസ്വാസുകളുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദേ റിവാർ, അത് കറക്റ്റാണ്. നിങ്ങൾക്കൊരു വസ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ഇതാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ യക്കീന് രണ്ട് കാര്യമാണ്. അതെന്താണ്? ഒന്ന് വഹിയാണ്, ഒന്ന് നബിയാണ്. നിങ്ങൾ വിവരമുള്ള ആളാണ്, ഇത് മതിയാവുമെന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് വഹിയാണ്, ഒന്ന് നബിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നബീമെന്ന് തുടങ്ങാം, എന്നാലാണ് വഹി ക്ലിയർ ആവുള്ളൂ. വഹിമെന്നാണ് തുടങ്ങേണ്ടത്, പക്ഷെ വഹി ക്ലിയറാണ്, നിങ്ങൾ സംശയം ഉന്നയിച്ച ആളാണ്, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രകാലത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. സംശയമുണ്ടോ? ഇല്ല. നബി ഇരുന്നതും നിന്നതും കിടന്നതും നടന്നതും ഓടിയതും ഈ എല്ലാം രേഖപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളത് രേഖപ്പെട്ടിട്ടില്ല. വേറെ ചരിത്രത്തിൽ എഴുതപ്പെട്ട വ്യക്തിയാണ്. വെറും 20 വർഷം കൊണ്ട് എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യൻ ഏറ്റവും മോശമായ സാംസ്കാരികതയിൽ നിന്നിരുന്നൊരു സമൂഹത്തെ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും വ്യക്തിപരമായും ഇനിയൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലെല്ലാം ആർക്കും പകർത്താവുന്ന ഉദാത്ത മാതൃകകളായി മാറിയതിന് ന്യൂ എക്സാമ്പിൾ ഇൻ ദി യൂണിവേഴ്സ്. ലോകത്ത് മറ്റൊരു ഉദാഹരണമില്ല. ഏതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 കൊല്ലം കൊണ്ട് ഊതിക്കൊടുത്ത ഖുർആനും ഹദീസും കൊണ്ടുണ്ടായ ഈ മാറ്റമല്ലാതെ അല്ല ഉണ്ടെങ്കിൽ പറയും. എഴുത്തു മയൻ അറിയാത്ത ആൾ, സാധാരണ ആൾക്കാർ എന്താ പറയുക? അപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ഒരാൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത് അയാൾ ഉഷാറായി, ഓ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ഉഷാറായി അല്ലേ. നമുക്കൊരു നബി പറയുന്നത്, അതെ ഞാൻ പറയണതല്ലട്ടാ, മമാ എൻറ്റിക്കു അനിൽ ഹവായില്ല അല്ലേ. എങ്ങനെയാണ് വഹയ്യോ? യോ ഞാനൊന്നും പറയണില്ല, എവിടുന്ന് വരുന്നുള്ളൂ, ഇത് വഹയ്യാണ്, എനിക്ക് ബോധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന അതിതാ. ആളുകൾ എന്നെ വിശ്വസിക്കുന്ന, കാരണം ഞാൻ അവരുടെ മുമ്പിൽ ജീവിച്ച പച്ചയായ മനുഷ്യനാണ്, എനിക്ക് ഇജാതി തോന്നി യാതൊരു കഴിവില്ല എന്നറിയുന്നവരാണ്, എന്നെ കണ്ടറിഞ്ഞ എൻ്റെ മനുഷ്യന്മാർ ആളുകൾ അതെന്നെ വിശ്വസിക്കുന്ന അവരനുസരിച്ച് ജീവിക്കുന്ന നന്നാവും. അതെങ്ങനെ നന്നാവുന്നു? അന്യമതസ്ഥർ പോലും തീർച്ചയായും ഉദാഹരിക്കാവുന്ന മാതൃകകളാണ് ഉമറിൻ്റെ ഭരണം വേണം എന്നൊക്കെ പറയുന്ന ഉദാഹരണം പറയുന്ന ആളുകളായിട്ട് മാറുന്നു. ഇതിന് ചരിത്രത്തിൽ വേറെ ഒരു ഉദാഹരണമില്ലെങ്കിൽ ആ ഓതിക്കൊടുത്ത ആൾ പറഞ്ഞതും ഓതിക്കൊടുത്ത കാര്യവും പരിശുദ്ധമാണ്, വളരെ വ്യക്തമാണ്, അതിലെനിക്ക് സംശയമില്ല. ആയതുകൊണ്ടാണ് നിങ്ങളെക്കാൾ സംശയം കൂടി ഇല്ലാതിരുന്ന ഞാനിപ്പോൾ മുഴുവനായിട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്ന് ഓതുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അയാളോട് പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി. അയാൾ പറഞ്ഞു, ഇത് കേൾക്കാനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്ന്. അയാൾ 5 കൊല്ലം അറബി കോളേജിൽ പഠിച്ച മനുഷ്യനാണ്, 5 കൊല്ലം LLB കോളേജിലും പഠിച്ച മനുഷ്യനാണ്, പള്ളിയിലെ ഖത്തീബാണ്. പക്ഷേ ആരെങ്കിലും ഒരു കുരുട്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് രണ്ടും യക്കീനാവാത്തത് കൊണ്ടാണ്. ഏത് രണ്ടും? വഹിയും നബിയും. നമുക്കുണ്ടാവേണ്ടത് അതാണ്. വഹി എന്ന് പറയുമ്പോൾ ഒന്ന് അല്ലാഹ് റസൂൽ ഓതി തന്ന ഖുർആൻ, അല്ലാഹ് റസൂൽ പഠിപ്പിച്ചു തന്ന ഹദീസുകൾ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ സംഗതിയും കല്ലും മുള്ളും ചെടിയും ജീവികളും എല്ലാം വഹയ്യാണ്. നമുക്ക് പഠിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ അതിനകത്തുണ്ട്. അതിനാണ് ഞാൻ രണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞത്. എന്താണ്? ഒന്നൊരു ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സൂക്ഷ്മാണുവായ ഒരു ചെടിയും, ആരും മൈൻഡ് ചെയ്യാണ്ട് ഇവിടെ അങ്ങനെ നടക്കുന്ന ഒരു ചെതലും, ആ ചെതലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഏകകോശ ജീവിയും, മൊത്തം പ്രപഞ്ചത്തിൻ്റെ എൻജിനീയർമാർ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പറഞ്ഞത് ഈ ബോധ്യമുണ്ടാവാനാണ്, യക്കീൻ ഉണ്ടാവാനാണ്. യുക്തിവാദി പറയട്ടെ, നേരത്തെ നമ്മളോട് പറഞ്ഞല്ലോ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കേൾക്കാൻ പോകരുതെന്ന്. ബാത്തിലായതിന് എന്തിനാ കേൾക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഹക്കാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബാത്തിലിൽ സത്യം തെറിയാൻ പോവുമോ? പോവോ? സോ വൈ യു ഗോ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്, വിധേയയുടെ അടുത്ത് പോകരുത്, അവിടെ ഇരിക്കരുത്, അല്ലെങ്കിൽ കുഫാറുകളുടെ ഈ ജാതി ഫൽസഫകളും കാര്യങ്ങളും മറ്റൊന്നും കേൾക്കരുത് എന്ന് പറയുന്നതുകൊണ്ടാണ്. യക്കീൻ ഉള്ളവർക്ക് തന്നെ വസ്വാസാവുന്നു. ഇമാമാണ് പറയണത്, എനിക്കാണ് ചിലപ്പോൾ വസ്വാസാവുകൊണ്ട് തന്നെ കേൾക്കണ്ട, വിധേയയുടെ വ്യാഖ്യാനം തന്നെ കേൾക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും ആ ഒരു യക്കീനോട് കൂടി ജീവിക്കുന്ന, ഏത് യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും വാദങ്ങളെല്ലാം
അവരുടെ വെറും ബാലിശമായതും വിവരം കെട്ടതുമായ വാദങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് മറുപടി പറഞ്ഞുകൊണ്ട് വായടപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനിനെയും നമ്മളുടെ എന്താ പറയുക യക്കീനിനെയും എല്ലാം പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ഈ യുക്തിവാദികളുടെയും അതുപോലെ തന്നെ മുർത്തദുകളുടെയും എല്ലാം ആക്രമണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ